എൻ്റെ പേര് ശിവകുമാർ എന്നാണ്. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ രാമപുരം എന്ന സ്ഥലത്ത് നിന്നാണ്. ഞാൻ ആദ്യമായി ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും 2023 ജൂലൈ മാസം 28-ാം തീയതിയാണ്. ഞാനിവിടെ വരുവാൻ കാരണം എൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളാണ്. പിന്നെ എനിക്കൊരു സ്വന്തമായിട്ട് വീടും സ്ഥലവുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൻ സാമ്പത്തിക കടബാധ്യതയാണ് എനിക്കുള്ളത്. അപ്പോൾ ഞാൻ ഒരു സ്വർണ്ണപ്പണിക്കാരനാണ്. ഞാൻ പാലയിലൊരു ജ്വല്ലറിയിലെ വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് വൻ സാമ്പത്തിക ബാധ്യത വന്നു. കടബാധ്യത മൂലം എനിക്ക് നമ്മളെ കടയിൽ ഡിപ്പോസിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അവിടുന്ന് പണി കിട്ടുകയുള്ളൂ. അപ്പോൾ എനിക്ക് അവിടുന്ന് സ്വർണം പിൻവലിക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് പണിയില്ലാത്തൊരവസ്ഥ വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ ജ്വല്ലറിയിൽ ഉടമസ്ഥനെ, മുതലാളിയെ നേരിട്ട് വീട്ടിൽ ചെന്ന് കണ്ട് എനിക്കിങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുവാൻ ഇപ്പോൾ സാധിക്കില്ല, അതുകൊണ്ട് എനിക്ക് പണി തുടർന്ന് തരണമെന്നൊരു അപേക്ഷിച്ചു. അദ്ദേഹം എനിക്ക് പണി തരാമെന്നെല്ലാം പറഞ്ഞെങ്കിലും ഒരാഴ്ച ഞാൻ കാത്തിരുന്നെങ്കിലും എനിക്ക് വീണ്ടും പണി തന്നില്ല. അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്തിരുന്നു ആ സമയത്ത്. അങ്ങനെ ഇരുന്ന് ഞാനൊരു 10 ദിവസത്തോളം വെറുതെ വീട്ടിലിരുന്നു, ഒരു വർക്കും ഇല്ലാണ്ട്. എനിക്കൊരു അമ്മയും ഭാര്യയും 2 കുട്ടികളുമാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ജീവിത ചെലവ് കഴിയുവാൻ പോലുമുള്ള ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ ആത്മഹത്യയുടെ ഒരു വക്കിലെത്തി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഭാര്യയുടെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഭാര്യ അറിയുന്നത്. ഞാൻ ഹിന്ദു സമൂഹത്തിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം ഈ കടയിൽ പോയി. എനിക്ക് വർക്ക് തരാമെന്ന് പറഞ്ഞെങ്കിലും വീണ്ടും വർക്ക് തരാത്ത അവസ്ഥ വന്ന് ഞാനിവിടെ വീണ്ടും 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇവിടെ വന്നു. അന്നിവിടെ ജോസഫ് അച്ഛൻ ഇല്ലാത്തൊരു ദിവസമായിരുന്നു. ഞാൻ ഇവിടെ ഈ അൾത്താരയുടെ മുന്നിലിരുന്ന് മണിക്കൂറുകളോളം കരഞ്ഞു ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഉച്ച കഴിഞ്ഞൊരു 2:30 ആയ സമയം എന്നെ എൻ്റെ കടയുടെ ഓണർ എന്നെ വിളിക്കുന്നു, ശിവകുമാറെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരിക, നിനക്ക് പണിയെടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഞാനിവിടെ നിന്ന് മുട്ടക്കുത്തി നിന്ന് പ്രാർത്ഥിക്കുകയും പുറത്ത് പോയി തിരികെത്തിച്ച ശേഷം പാലായിക്ക് പോവുകയും എനിക്കന്ന് അവിടെ നിന്ന് പണി കിട്ടുകയും അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് പണി മുടങ്ങാതെ ലഭിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഈ കോവിഡിൻ്റെ സമയത്ത് ഞാനൊരു ബാങ്കിലെ അപ്രൈസറായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ കോവിഡ് സമയമായപ്പോൾ എനിക്ക് ആ ബാങ്കിലെ ജോലി നഷ്ടപ്പെടുകയും അതായിരുന്നു എൻ്റെ ഒരു പ്രധാന വരുമാനമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കുട്ടികളുടെ പഠനവും എല്ലാം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ വന്ന് 3 വർഷത്തോളമായി ആ ജോലി നഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ഒരു കാനറ ബാങ്കിലെ ഒരു അപ്രസർ പോസ്റ്റിലേക്ക് അപേക്ഷ കണ്ടു. ഞാനതിലേക്ക് അപേക്ഷ കൊടുക്കുകയും ചെയ്തു. അപേക്ഷ കൊടുക്കുമ്പോൾ ഞാനിവിടുത്തെ അമ്മയുടെ തൈലം അപേക്ഷാ ഫോമിൽ പുരട്ടിയിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പം അതിൻ്റെ കൂടെ കൊടുക്കുവാനായി നമുക്ക് പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടായിരുന്നു. സാധാരണഗതിയിൽ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുവാനായിട്ട് നമ്മൾ അക്ഷയ മുഖാന്തരം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 2 ആഴ്ച സമയം വേണ്ടി വരും. അപ്പോൾ അക്ഷയയിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ 2 ആഴ്ച കഴിയണം, അപ്പോൾ നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ അപേക്ഷ കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇങ്ങനെ മനസ്സ് വിഷമിച്ച് ഞാൻ അമ്മയെ വീണ്ടും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, വേറൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരനുണ്ടായിരുന്നു, ആ സുഹൃത്തിനെ വിളിച്ചിങ്ങനെ വിവരം പറഞ്ഞു. അപ്പോൾ ആ സുഹൃത്ത് ഈ രാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവിടുത്തെ ഒരു പോലീസുകാരനോട് പറഞ്ഞു, നമ്മൾ വേണ്ടപ്പെട്ട ഒരാളാണ്, അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടതാണ് എന്ന് പറയുന്നു. എന്നോട് 2 ആഴ്ച വേണമെന്ന് പറഞ്ഞ ആ സർട്ടിഫിക്കറ്റ് എനിക്ക് വെറും 2 മണിക്കൂറിനുള്ളിൽ എനിക്ക് ലഭിച്ചു. അതും അക്ഷയ മുഖാന്തരം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2 മണിക്കൂറിനുള്ളിൽ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടി. അപ്പോൾ തന്നെ എനിക്കൊരു വളരെ വിശ്വാസം വർദ്ധിച്ചു. കാരണം ഇത് അമ്മയുടെ ഇടപെടലാണ്, അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇടപെടുന്ന എല്ലാ കേസുകളും നേരെ തിരിച്ചാണ് വരാറുള്ളത്. എന്തായാലും അപേക്ഷ കൊടുത്ത് 4-5 മാസത്തോളം കഴിഞ്ഞു. 5 മാസം കഴിഞ്ഞിട്ട് ഒരു തീരുമാനം ആകുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി, 2 പ്രാവശ്യം പുതുക്കി. പുതുക്കി അച്ഛൻ്റെ ആശീർവാദം മേടിച്ചു. മേടിച്ച് കഴിഞ്ഞ ഈ മാസം കഴിഞ്ഞ 20-ാം തീയതി, ഫെബ്രുവരി 20-ാം തീയതി, അന്ന് ഒരു ചൊവ്വാഴ്ച ദിവസമാണ്, അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ ദിവസമായ അന്ന് തന്നെ എനിക്ക് ബാങ്കിൽ നിന്ന് വിളി വന്നു. ശിവകുമാറെ ബാങ്കിലേക്ക് നിന്നെ ഇൻ്റർവ്യൂവിനായിട്ട് വിളിച്ചിരിക്കുന്നുവെന്നും പറഞ്ഞ്, ഇൻ്റർവ്യൂവിന് 160 പേര് അപേക്ഷകരുണ്ടായിരുന്നു. പക്ഷേ 160 പേരിൽ വെറും 16 പേരെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുവാൻ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ 16 പേരിൽ ഇൻ്റർവ്യൂവിന് ചെന്നു. എൻ്റെ നമ്പർ 12-ാം നമ്പരായിരുന്നു.
പന്ത്രണ്ടാം നമ്പറായിട്ടും എന്നെ വിളിക്കുന്നില്ല. ബാക്കി 11 പേരെയും വിളിച്ചു, 12 നമ്പറായിട്ട് എന്നെ വിളിക്കുന്നില്ല. 13 വിളിച്ചു, 14 വിളിച്ചു, എന്നെ വിളിക്കുന്നില്ല. ഞാൻ എന്നിട്ട് ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, സാറേ എന്നെ വിളിക്കുന്നില്ലല്ലോ, എൻ്റെ നമ്പർ 12 ആണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ തലേദിവസം രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം ബൈബിൾ എടുത്ത് വെറുതെ ഒന്ന് മറിച്ച് നോക്കി, നാളെ ഇൻ്റർവ്യൂവിന് പോയാൽ എങ്ങനെയായിരിക്കും, എനിക്ക് ജോലി കിട്ടുമോ, എന്തായിരിക്കും അതിലെ വചനം എഴുതിയിരിക്കുന്നതെന്ന് നോക്കുവാനായിട്ട് ബൈബിൾ മറിച്ച് നോക്കി. നോക്കിയപ്പോൾ കണ്ടത് മത്തായി 11:10, എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല, എനിക്ക് ഹിന്ദുവാണെങ്കിലും മത്തായി 11:10 എന്ന വാക്യമാണ് കണ്ടത്. അതിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ആ മരുഭൂമിയിലേക്ക് പോയിട്ട് എന്തിനു വേണ്ടി പോകുന്നു, പോയിട്ട് കാര്യമില്ല എന്നുള്ളൊരു രീതിയിലാണ് വചനം കണ്ടത്. അത് കഴിഞ്ഞ് എൻ്റെ താഴേക്ക് വായിച്ചു വന്നപ്പോൾ കണ്ടു, പക്ഷേ നിനക്ക് മുന്നേ എൻ്റെ ദൂതനെ ഞാൻ അങ്ങോട്ട് അയക്കും, നിൻ്റെ രക്ഷയ്ക്കായി എൻ്റെ ദൂതനെ ഞാൻ നിനക്ക് മുന്നേ അങ്ങോട്ട് അയക്കും എന്നുള്ളൊരു വാക്യം കൂടി കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടും എന്ന്. അപ്പോൾ അവിടെ ചെന്ന് എൻ്റെ നമ്പർ വിളിക്കാണ്ട് അവസാനം എന്നെ വിളിക്കുന്നത് 16-ാമത്തെ നമ്പറിലാണ്, ഏറ്റവും അവസാനമാണ് എന്നെ വിളിക്കുന്നത്. ഏറ്റവും അവസാനം വിളിച്ച് ഞാൻ ഇൻ്റർവ്യൂവിന് കയറി. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കും പുറത്തുനിന്ന് ഒരാൾ എന്നോട് പറയുകയാണ്, നിങ്ങൾ പാസ്സായിട്ടുണ്ട് കേട്ടോ എന്ന് പുറത്ത് നിൽക്കുന്ന ഒരാൾ എന്നോട് പറയുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് തലേദിവസം ആ ബൈബിളിൽ കണ്ട വചനം കൃത്യമായി നടന്നല്ലോ, എൻ്റെ ദൂതനെ അങ്ങോട്ട് അയക്കുമെന്ന് പറഞ്ഞത്. കാരണം മറ്റ് 15 പേരോടും പറയാത്തൊരു കാര്യം ആ ഇൻ്റർവ്യൂ നടത്തിയ ആൾ തന്നെ എന്നോട് നേരിട്ട് പറയുന്നു, നിങ്ങൾ പാസ്സായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നു. അത് വളരെ അത്ഭുതകരമായൊരു അവസ്ഥയായിരുന്നു എനിക്കത്. എന്തായാലും ഈ 20-ാം തീയതി എനിക്ക് ആ ജോലി ലഭിച്ചു. ജോലിക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. ജോലിക്ക് അടുത്ത ദിവസം തന്നെ ഹാജരാകണം. എന്തായാലും എനിക്ക് ആ ജോലി ലഭിച്ചു, അതിന് വളരെയധികം നന്ദി മാതാവിനോടും യേശുദേവനോടും പറയുന്നു. അതേപോലെ ഞാൻ മുഖാന്തരം ഇവിടെ ഒട്ടേറെ പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. എൻ്റെ ഇളയ സഹോദരിക്ക് 2 കണ്ണിനും തിമിരം ബാധിച്ചിട്ട് 2 കണ്ണിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരുന്ന് തൈലം കൊണ്ടുപോയി സഹോദരിയുടെ 2 കണ്ണുകളിലും പരട്ടി, കൺപോളകളിൽ പരട്ടി കൊടുത്തു. പിന്നെ ആഴ്ച പോയി ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു, 1 കണ്ണിന് ഒരു പ്രശ്നവുമില്ല, 2 കണ്ണിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. നിങ്ങളുടെ 1 കണ്ണിന് ഒരു പ്രശ്നവുമില്ല, 1 കണ്ണിന് ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അതവർ എൻ്റെ ഒരു മൂത്ത സഹോദരി, അവർ വളരെയധികം ബുദ്ധിമുട്ടിൽ കഴിയുകയായിരുന്നു, സാമ്പത്തികമായി തീരെ ബുദ്ധിമുട്ടിയ അവസ്ഥയിലായിരുന്നു. അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത ശേഷം സഹോദരിയുടെ മകൾക്ക് മൂവാറ്റുപുഴ ഒരു ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കുകയും സഹോദരിയുടെ മകന് ഒരു എ ടി എം ഇടുന്നതിന്, പ്രൈവറ്റായിട്ടുള്ള എ ടി എം ഇടുന്നതിനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ കാര്യത്തിലും പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അടുത്തതായി പ്രവേശന പ്രവർത്തനം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യുകയും അതേപോലെ തന്നെ ഞങ്ങളുടെ അടുത്തൊരു വൃത്തമന്ദിരമുണ്ട്, അവിടെ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി ഇടയ്ക്ക് കൊണ്ട് കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാൻസർ വന്ന് ബാധിച്ച് ഭർത്താവ് മരിച്ചുപോയി, മക്കളില്ലാത്തൊരു വീട്ടമ്മയ്ക്ക് ഞാൻ മുൻകൈ എടുത്ത് തന്നെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനും ഞങ്ങൾ കുറച്ച് പൈസ മുൻകൈ എടുത്ത് പിരിച്ച് അവർക്ക് നൽകുന്നതിനും എല്ലാം എന്നെ കൊണ്ട് സാധിച്ചു. പിന്നെ കുറേശ്ശെ എല്ലാം മദ്യപാനം ഉണ്ടായിരുന്നു, എനിക്കിപ്പോൾ അത് പൂർണ്ണമായിട്ടും നിർത്തുവാൻ സാധിച്ചു. അങ്ങനെ ഒട്ടേറെ അനുഭവങ്ങൾ ഞാൻ ഇവിടെ എത്തിച്ച ആൾക്കാർക്ക് ഒട്ടേറെ അനുഭവങ്ങൾ നൽകി മാതാവും യേശുദേവനും ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വീട് സ്ഥലവും ഇല്ല, അതും മാതാവ് എനിക്ക് നൽകും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി 1000 നന്ദി മാതാവിനും യേശുദേവനും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ ഒരു സാക്ഷ്യം നമ്മൾ പ്രാർത്ഥനയോടെ കേൾക്കുമ്പോൾ ഈ അവസാനം പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ്. നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുമ്പം അതിൻ്റെ ഒരു വലിയൊരു ദൈവാനുഭവത്തിൻ്റെ കാര്യം, അതായത് ഓരോരുത്തരിവിടെ സാക്ഷ്യം പറയുമ്പോഴും ആ വ്യക്തിക്ക് ലഭിക്കുന്നൊരു ബോധ്യമുണ്ട്. അത് ലഭിക്കാനായിട്ട് പല കാരണങ്ങൾ, ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ഈ ഉടമ്പടി എടുത്ത് അല്ലെങ്കിൽ ആരോ പറഞ്ഞ് കേട്ടി ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് 1 ആഴ്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ച് ഉടമ്പടിയിലും നടക്കില്ല, പ്രത്യേകിച്ച് ഒരു ജോലി എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. അപ്പോൾ ഒരാൾ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു 2:30 ഒരു കോള് വന്നതെന്ന് പറയണത്. അപ്പോൾ കോള് വന്നതിന് ശേഷം ജോലിയുടെ സാഹചര്യം റെഡിയാവുന്നു. അപ്പോൾ 2:30 പ്രത്യേകത ആ ഒരു സമയത്ത് അദ്ദേഹം മനസ്സിലായി. പിന്നീട് ഇപ്പം എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമയവും ഡേറ്റും ഒക്കെ വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ഇവിടെ ആയിരുന്ന സമയത്ത് 2:30 നമ്മൾ ആദ്യത്തെ വെച്ച നിയോഗത്തിൽ ഒരു മാറ്റം ഉണ്ടായെന്നുള്ളതാണ്. ഇനി 2-ാമത്തേത് ഈ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അദ്ദേഹം ബൈബിൾ പിന്നീട് ആരോ കൊടുത്താണ് ലഭിക്കേണ്ടത്. പക്ഷേ ആ സമയത്ത്
മത്തായിയുടെ സുവിശേഷം 11:10 എന്ന വചനം ലഭിച്ചു എന്നാണ്. ഇതിപ്പോൾ ഒരാളുടെ സാക്ഷ്യമല്ല, നിങ്ങൾ പ്രാർത്ഥനയോട് കേൾക്കുമ്പോൾ ഇതൊക്കെ ആവർത്തിക്കപ്പെടുന്ന സംഭവങ്ങളാണ്. അതിൽ എഴുതിയിട്ടുണ്ട്, ഒരു ദൂതൻ നിനക്ക് മുൻപേ പോയി കാര്യങ്ങൾ ക്രമപ്പെടുത്തും എന്നുള്ളത്. ഒരു പക്ഷേ അതെന്താണെന്നോ വ്യക്തമാണെന്നൊന്നും ചിലപ്പോൾ അറിയത്തില്ലെങ്കിലും ആ വചനം കറക്റ്റായിട്ട് തൻ്റെ ജീവിതത്തിൽ നടന്നു എന്നുള്ളത്, അതായത് വചനം വായിച്ചിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം നടന്നു എന്നുള്ളതല്ല, അവിടെ ചെല്ലുമ്പോൾ അവിടെ എല്ലാം കാര്യങ്ങൾ ക്രമപ്പെട്ട് ഒരു നല്ലൊരു ബാങ്കിൻ്റെ ഒരു നല്ലൊരു ജോലി ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പേ അവിടെ ചെല്ലുമ്പോൾ ഞാനപ്പോൾ അവിടെ ചോദിക്കുമ്പോൾ ചോദിച്ചു, നിങ്ങൾ ഒരു ശുപാർശയുടെയും ആവശ്യമില്ലാതെ അത്രയും പേരുടെ ഇടയിൽ നിന്ന് മാതാവിത നേടിക്കൊടുത്തു. അപ്പം ഇങ്ങനെ വ്യക്തമായിട്ടൊരു ബോധ്യത്തിൽ നിന്നാണ് ഓരോ സാക്ഷ്യവും ഇവിടെ പറയണത്. ഒരു പക്ഷേ അത് പലപ്പോഴും വാക്കുകളിലൂടെ അവർ പറയാൻ ശ്രമിക്കുമ്പോഴും ചിലപ്പോൾ വാക്കുകളിലൂടെ പറയാൻ സാധിക്കും, ഇല്ലാത്തപ്പോൾ ചിലപ്പോൾ അവർക്ക് പറയാൻ പൂർണ്ണമായി പറ്റത്തില്ല. പക്ഷേ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ഇവിടെ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിൽ ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സമയത്ത് നമ്മുടെ നിയോഗം നടക്കുന്നതും വിശുദ്ധ ഗ്രന്ഥം തുറക്കുമ്പോൾ നമുക്ക് ആവശ്യമായൊരു വചനം ലഭിക്കുന്നതും അതിന് തത്തുല്യമായിട്ടൊരു ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുന്നതും ഇതൊക്കെ വലിയൊരു അനുഭവത്തിലേക്ക് ഒരാളെ കൊണ്ടുപോകും. അപ്പോൾ ഒരു ഏറെ പ്രത്യേകിച്ച് അതിന് വ്യക്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഉടമ്പടി എടുത്തതെന്ന് മാത്രമല്ല ഒരുപാട് പേരെ സഹായിച്ചതും കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നുണ്ട്. പിന്നെ കുടുംബത്തിലും തൻ്റെ ജീവിത പങ്കാളി മക്കളും ഒക്കെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരുമാണ്. അങ്ങനെ ഒപ്പം കുടുംബത്തിലെ ബാക്കിയുള്ളവരാരും റെഫർ ചെയ്യുന്നുണ്ട്. ഒരു കുടുംബം മുഴുവൻ ഇങ്ങനെ ഒരു പ്രാർത്ഥനയിലേക്ക് കടന്നു വരുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ പ്രാർത്ഥന സത്യമാണെന്ന് തെളിയിക്കേണ്ടത്. അത് വിശ്വസ്തോടെ നിൽക്കുകയാണെങ്കിൽ ദൈവം പല രീതിയിൽ അത് നമുക്ക് കാണിച്ചു തരും എന്നുള്ളത് സാക്ഷ്യങ്ങൾ പരിശോധിക്കാൻ. ഇനിയും ഉടമ്പടിയുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ലഭിച്ച തൊഴിലിനെ പ്രതിയും മറ്റ് അനുഭവങ്ങളെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. സത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.